അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്തേ. കർക്കിടകമാസം പിറന്നു, രാമായണ മാസത്തിൻ്റെ ആരംഭമായി. കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം രാമായണ ശീലുകൾ എല്ലാ ഗൃഹങ്ങളിലും മുഴങ്ങുന്ന പാവനമായ ഒരു അന്തരീക്ഷം ഇന്ന് തുടങ്ങുകയാണ്. രാമായണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മഹത്തായ രണ്ട് ഇതിഹാസങ്ങളിൽ പ്രഥമസ്ഥാനം വഹിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകിയ ഒരു കൃതിയാണ് രാമായണം. ഈ രാമായണം വാൽമീകി മഹർഷി എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള കഥയും നമുക്കറിയാവുന്നതാണ്. രാമായണം എന്ന് പറയുന്നത് ഈ സംസ്കാരത്തിൻ്റെ വലിയ ഒരു തിരുശേഷിപ്പാണ്. കാരണം ധർമ്മമാണ് ഇതിൻ്റെ കാതൽ. ഒരിക്കൽ വാൽമീകി മഹർഷി സ്നാനത്തിനായി തമസ നദിക്കരയിലേക്ക് പോവുകയും പോകുന്ന വഴിക്ക് രണ്ട് ക്രൗഞ്ച പക്ഷികൾ ഒരു മരക്കൊമ്പിലിരിക്കുന്നു. അതിൽ ഒരു പക്ഷിയെ ഒരു വേടൻ അമ്പ ചെയ്ത് വീഴ്ത്തുകയും ചെയ്യുന്ന കാഴ്ച വാൽമീകിക്ക് കാണേണ്ടതായിട്ട് വന്നു. രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വീഴ്ത്തുന്ന ആ വേടൻ്റെ അധർമ്മത്തോട്, ആ തിന്മയോട് അഗാധമായ ദുഃഖവും രോഷവും കലർന്ന സ്വരത്തിൽ വാൽമീകി പറയുന്നു, മാ നിഷാദ പ്രതിഷ്ഠാന്ത്വം അഗമശാശ്വതീസമ യത് ക്രൗഞ്ചമിഥുന ദേഹം അവധിം കാമമോഹിതം എന്ന്. ഇവിടെ കവി രണ്ട് ഇണപക്ഷികളിൽ ഒന്നിനെ വധിച്ച വേടനോട് ഇത് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഇതിഹാസ കഥയുടെ നാന്ദി ശ്ലോകവും കൂടിയായി അത് മാറുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, രാമായണ കഥയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമ്മൾ കണ്ടെത്തുന്നത് രണ്ട് ഇണപക്ഷികളിൽ ഒന്നിൻ്റെ വേർപാടും മറ്റൊരു ഇണപക്ഷിയുടെ വേദനയുമാണ്. വലിയൊരു ധർമ്മസങ്കടത്തിൻ്റെ കഥയാണ് രാമായണം പറയുന്നത്. ആ രാമായണത്തെ വാൽമീകി മഹർഷി രചിക്കുന്നതിന് ഉണ്ടായ സാഹചര്യം ഈ പറയുന്ന ഈ രണ്ട് ഇണപക്ഷികളുടെ കഥയാണ്. ആ കഥയിൽ നിന്ന് വാൽമീകിക്ക് തോന്നുകയാണ്, ഇതിനനുസൃതമായി ഒരു മഹാകാവ്യത്തിന് രചന നൽകണം എന്ന്. എന്നാൽ അപ്രകാരം ഒരു മഹാകാവ്യത്തെ ജീവിതഗന്ധിയായി അവതരിപ്പിക്കണം എങ്കിൽ അതിന് അനുയോജ്യനായ ഒരു നായക കഥാപാത്രത്തെ കിട്ടണം. എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു നായക കഥാപാത്രത്തെ കിട്ടുക? ധർമ്മിഷ്ഠനായിരിക്കണം, വീര്യവാനായിരിക്കണം, ഗുണവാനായിരിക്കണം, സത്യവ്രതനായിരിക്കണം, ദൃഢവാക്കായിരിക്കണം,
ഒട്ടേറെ ഗുണഗണങ്ങൾ അടങ്ങിയ ഒരു നായകനെയാണ് തൻ്റെ മഹാകാവ്യത്തിന് നായകനാക്കാൻ വാൽമീകി മഹർഷി ആഗ്രഹിക്കുന്നത്. തൽഫലമായി വാൽമീകി മഹർഷി ദേവർഷിയായ നാരദരോട് ചോദിക്കുന്നു, കോന്നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്യ വീര്യവാൻ. അല്ലയോ മഹർഷേ, ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, സത്യവാക്കായിട്ടുള്ള, ദൃഢവ്രതനായിട്ടുള്ള, മഹാധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയൂ എന്ന് പറയുന്നു. അപ്പോൾ നാരദ മഹർഷി തിരിച്ചു പറയുന്നത്, നിങ്ങൾ തേടുന്ന ഇത്തരത്തിലുള്ള ഗുണഗണവിശേഷങ്ങൾ ഉള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക വളരെ ദുഷ്കരം തന്നെയാണ്. എങ്കിലും ഞാനൊരു പേര് പറയാം. ഇക്ഷ്വാകുവംശപ്രഭാവനായിട്ടുള്ള, രാമനെന്ന നാമത്താൽ പേരുള്ള ഒരുവനുണ്ട്. അദ്ദേഹത്തെ കഥാപാത്രമാക്കി നിനക്ക് രാമായണത്തിൻ്റെ കഥ എഴുതാം എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ രാമൻ്റെ ജീവിത ചരിതത്തെ അടിസ്ഥാനപ്പെടുത്തി വാൽമീകി മഹർഷി തൻ്റെ മഹാകാവ്യരചനയ്ക്ക് ഒരുമ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹത്തരമായ കൃതിക്ക് രാമായണം എന്ന പേരും വന്നത്. രാമായണം രാമൻ്റെ അയനമാണ്, അത് രാമൻ്റെ ജീവിത വഴിയാണ്, രാമൻ നടന്ന പാതയാണ്. അതിലൂടെ രാമൻ മാത്രമല്ല നടന്നത്, ശ്രീരാമചന്ദ്രനോടൊപ്പം നമുക്കറിയാം സീതയും ലക്ഷ്മണനും അസംഖ്യം വാനരന്മാരും. ഇതാ ഇന്നും ഒരുപാട് മനുഷ്യർ തലമുറകളായി തലമുറകളായി ആ വഴിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നതൊരു ചെറിയ വഴിയായിരുന്നു എങ്കിൽ ഇന്നതൊരു വലിയ അതിബൃഹത്തായ വഴിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ രാമായണത്തിൻ്റെ വഴിയിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നാം ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് തന്നെ. രാമായണം മലയാളത്തിലേക്ക് നാം ഇന്ന് പാരായണം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാൽ വാൽമീകി രാമായണത്തെയല്ല പിൻപറ്റിയിട്ടുള്ളത് എന്നും നാം മനസ്സിലാക്കണം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണം എന്ന കൃതിയെ അടിസ്ഥാനമാക്കിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണത്തിന് രൂപം കൊടുത്തത്. അതിലൂടെ അദ്ദേഹം മലയാള ഭാഷയുടെ ശ്രേഷ്ഠതയെ അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. അതിലൂടെ മലയാള ഭാഷയെ തുഞ്ചത്താചാര്യൻ സുഘടിതമാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണവും നിലകൊള്ളും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം മലയാള ഭാഷയുടെ പിതാവായി കാണുന്നതും ഈ തുഞ്ചത്ത് ആചാര്യനെ തന്നെയാണ്. തുഞ്ചത്താചാര്യൻ രാമായണത്തിൻ്റെ കഥ അവതരിപ്പിക്കുന്നത് തൻ്റെ ശാരിക പൈതലിനെ കൊണ്ട് പാടിച്ചുകൊണ്ടാണ്. ശാരിക പൈതൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സാങ്കല്പിക കഥാപാത്രമാകാം. എങ്കിൽ തന്നെയും തൻ്റെ ശാരികയെ കൊണ്ട് ചൊല്ലിക്കുന്ന രീതിയിൽ അദ്ദേഹം രാമായണം ആരംഭിക്കുന്നു. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ എന്നാണ് രാമായണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ എഴുത്തച്ഛൻ ശാരികയോട് നേരിട്ട് പറയുന്നുണ്ട്, ശാരിക പൈതലെ ചാരുശീലെ വരികാരോമലെ കഥാശേഷവും ചൊല്ലു നീ എന്ന്. അങ്ങനെ ആ ശാരിക പൈതലിനെ കൊണ്ട് രാമചരിതത്തെ എഴുത്തച്ഛൻ ചൊല്ലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാവ്യരീതിക്ക് കിളിപ്പാട്ട് പ്രസ്ഥാനം, കിളിപ്പാട്ട് സമ്പ്രദായം എന്ന് തന്നെ, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. ഇനി വാൽമീകി രാമായണത്തിൽ നിന്ന് എഴുത്തച്ഛൻ്റെ രാമായണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രധാനമായും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വ്യത്യാസം എന്നുള്ളത്, വാൽമീകി മാനുഷനായ രാമനെ ആണ് അവതരിപ്പിച്ചത്. എഴുത്തച്ഛൻ
തൻ്റെ രാമായണത്തിന് രൂപം കൊടുത്തത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ജനതയ്ക്ക് വെളിച്ചമേകുന്നതിന് വേണ്ടി രാമായണത്തെ മലയാളത്തിൻ്റെ മണ്ണിലേക്ക് എഴുത്തച്ഛൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അതിൽ ആവോളം ഭക്തി ചേർക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും, രാമായണത്തിൽ വസിഷ്ഠനെ കൊണ്ട് എഴുത്തച്ഛൻ പറയിപ്പിക്കുന്നുണ്ട് മനുഷ്യനല്ല രാമൻ മാനവശിഖാമണേ എന്ന്. അതാരാണ്? മാനമില്ലാത പരമാത്മാവ് ആണ് എന്ന് എഴുത്തച്ഛൻ പറയുന്നു. പരമാത്മാവ് തന്നെയാണ് ശ്രീരാമചന്ദ്രനായി ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് എന്ന് എഴുത്തച്ഛൻ വസിഷ്ഠനെ കൊണ്ട് പറയിപ്പിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എന്നുള്ളത് അടിമുടി ഭക്തിമയമായ ഒരു കാവ്യമാണ്. അതിനകത്തെ നായകൻ കേവലനായ ഒരു മനുഷ്യനല്ല, സാക്ഷാൽ നാരായണൻ്റെ അവതാരം തന്നെയായ ശ്രീരാമചന്ദ്രനാണ്. ആ ശ്രീരാമചന്ദ്രൻ്റെ കഥയിലൂടെയാണ് ഈ രാമായണത്തിൻ്റെ ഓരോ ഇതളും അഴിഞ്ഞു വരുന്നത്. നമുക്കറിയാം, രാമായണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് ഈ കഥയ്ക്കുള്ളിലെ കഥ അഴിഞ്ഞു വരുന്നത്. കൈലാസാചലത്തിൽ മഹാദേവനോടൊപ്പം ഇരിക്കുന്ന ഉമ, ശ്രീ മഹാദേവൻ്റെ പത്നിയായ പാർവതി മഹാദേവനോട് പറയുന്നു, അത്യന്തം രഹസ്യമായിട്ടുള്ള ആ രാമതത്വത്തെ എനിക്കൊന്ന് ഉപദേശിച്ച് തരുമോ? മഹാദേവൻ ഒരു മന്ദഹാസത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി തന്നെ ആ രാമായണ കഥ ഉമാദേവിക്ക് ആദ്യം സംക്ഷേപിച്ചും പിന്നീട് വളരെ വിശദമായും അക്കഥ പറഞ്ഞ് കൊടുക്കുന്നു. എന്താണ് അക്കഥ? ആ കഥയിലേക്കാണ് ഇനിയുള്ള നമ്മുടെ സഞ്ചാരം. ആ കഥയിൽ നാം ആദ്യമായി കാണുന്നത് ദശരഥൻ എന്ന മഹാരാജാവിനെയാണ്. ദശരഥൻ അയോധ്യയുടെ മഹാരാജാവാണ്. ഇക്ഷ്വാകുവംശത്തിൽ പിറന്നവൻ, സൂര്യവംശത്തിൽ പിറന്നവൻ, സൂര്യവംശത്തിൽ ഇക്ഷ്വാകുവംശത്തിൽ പിറന്നവനായിട്ടുള്ള ദശരഥ മഹാരാജാവ് അയോധ്യ വാഴുന്ന കാലം. അതിപ്രതാപ ഗുണവാനാണ് ദശരഥൻ എന്ന് എഴുത്തച്ഛൻ എടുത്തു പറയുന്നുണ്ട്. അതിപ്രതാപ ഗുണവാനായ ദശരഥ മഹാരാജാവ് അയോധ്യ വാഴുമ്പോൾ അദ്ദേഹത്തിന് 3 പത്നിമാരുണ്ടായിരുന്നു: കൗസല്യ, കൈകേയി, സുമിത്ര. ഈ 3 പത്നിമാരോടുകൂടിയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ അനവത്യതാ ദുഃഖം വളരെയധികം വേട്ടയാടിക്കൊണ്ടിരുന്നു. തനിക്ക് ഒരു സന്താനമില്ല എന്ന വലിയ ദുഃഖത്തിൽപ്പെട്ട് ഉഴലുകയായിരുന്നു ദശരഥൻ. അതുകൊണ്ട് തന്നെ ദശരഥൻ കുലഗുരുവായ വസിഷ്ഠനോട്, വസിഷ്ഠ മഹർഷിയോട് പറയുന്നു, തൻ്റെ ദുഃഖത്തിന് എന്താണ് മഹർഷി ഒരു പരിഹാരം? അതിന് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങ് വിഭാണ്ഡകൻ എന്ന മുനിയുടെ പുത്രനുണ്ട്, ഋഷ്യശൃംഗൻ. ഋഷ്യശൃംഗനെ അയോധ്യയിലേക്ക് വരുത്തുക. അയോധ്യയിലേക്ക് ഋഷ്യശൃംഗനെ വരുത്തിയിട്ട് പുത്രകാമേഷ്ടിയാഗം നടത്തുക എന്ന്. പുത്രകാമേഷ്ടിയാഗം നടത്തുന്നതിലൂടെ തീർച്ചയായും അങ്ങേക്ക് സൽപുത്രന്മാരുണ്ടാകും എന്ന വസിഷ്ഠമൊഴി കേട്ട് ദശരഥ മഹാരാജാവ് അതിനുള്ള യാഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു. അങ്ങനെ വിഭാണ്ഡകൻ്റെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗമുനി അയോധ്യയിൽ എത്തിച്ചേരുകയും സരയൂ നദീതീരത്ത് യാഗം ആരംഭിക്കുകയും പുത്രകാമേഷ്ടിയാഗം ആരംഭിക്കുകയും ചെയ്യുന്നു. ആ പുത്രകാമേഷ്ടിയാഗത്തിൽ നിന്ന്, യാഗാഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ കയ്യിലുള്ള ഒരു സ്വർണപാത്രത്തിൽ പായസം യജ്ഞപ്രസാദമായി നൽകുകയും ചെയ്യുന്നു. ആ പായസം ദശരഥൻ വളരെ ഭക്തിയാദരങ്ങളോടെ സ്വീകരിക്കുകയും തൻ്റെ 3 പത്നിമാർക്കായി, കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർക്കായി നൽകുകയും ചെയ്യുന്നു. കാലം ക്രമേണ കടന്നു പോകുമ്പോൾ ഈ 3 പത്നിമാരും ഗർഭവതികളായിത്തീരുകയും അവർ കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു.
എഴുത്തച്ഛൻ വളരെ മനോഹരമായാണ് അത് അധ്യാത്മരാമായണത്തിൽ വർണ്ണിക്കുന്നത്. ഉച്ചത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ, നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി എന്ന. എങ്ങനെയാണ് അവിടെ രാമൻ അവതരിച്ചത്? അച്യുതനാണ് അയോധ്യയിൽ കൗസല്യാത്മജനായി അവതരിച്ചിട്ടുള്ളത് എന്ന് എഴുത്തച്ഛൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യരൂപത്തിലേക്ക് മഹാവിഷ്ണു അവതരിച്ചിട്ടുള്ളത്, നാരായണൻ അവതരിച്ചിട്ടുള്ളത്? ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പിൽക്കാലത്ത് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓർക്കാവുന്നതാണ്. ധർമ്മത്തെ സ്ഥാപിക്കുക. എപ്പോഴാണോ ജഗത്തിൽ അധർമ്മം വന്ന് ജഗത്ത് ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഈശ്വരീയത ഇവിടെ അവതാരമെടുക്കുന്നു. മനുഷ്യരൂപത്തിലായിരിക്കും ആ ഈശ്വരീയത ഇവിടെ അവതാരമെടുത്തിട്ടുള്ളത്. അതാണ് ആ പരിപൂർണതയാണ് നാം ശ്രീരാമചന്ദ്രനിൽ കാണുന്നത്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറയുന്നത്, ഉച്ചത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ എന്ന് പറയുന്നത്. യജ്ഞപ്രസാദമായി അഗ്നിയിൽ നിന്ന് ലഭിച്ച ആ പായസത്തെ ദശരഥൻ തൻ്റെ മൂന്ന് പത്നിമാർക്കുമായി വിതരണം ചെയ്യുന്നു. പ്രഥമ പത്നിയായ കൗസല്യയും ദ്വിതീയ പത്നിയായ കൈകേയിയും അവർക്കു കിട്ടിയ പായസത്തിൽ നിന്ന് ഓരോ പങ്ക് വീതം സുമിത്രയ്ക്ക് നൽകുന്നു. ഈ മൂന്ന് പത്നിമാരും കാലാന്തരത്തിൽ ഗർഭം ധരിക്കുകയും നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. കൗസല്യയുടെ പുത്രനായി പിറന്നത് ശ്രീരാമചന്ദ്രനാണ്. ശ്രീരാമചന്ദ്രൻ്റെ പിറവിയെക്കുറിച്ച് വളരെ മധുരമനോഹരമായി തന്നെ ഭക്തിപൂർവം എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നുണ്ട്. ഉച്ചത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ എന്ന്. അയോധ്യ എന്ന പദത്തിന് തന്നെ മറ്റൊരർത്ഥമുണ്ട്. യുദ്ധമില്ലാത്ത ഇടമാണ് അയോധ്യ. ഏതായിരിക്കണം ആ അയോധ്യ? ആ അയോധ്യ എല്ലാ മനുഷ്യ മനസ്സുകളും തന്നെയാണ്. ഒരുപാട് യുദ്ധങ്ങൾ അരങ്ങേറുന്ന ഒരു ഭൂമികയാണ് മനുഷ്യ മനസ്സ്. ധർമ്മവും അധർമ്മവും എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ധർമ്മത്തെ സംസ്ഥാപിക്കുക എന്നുള്ളതാണ് അച്യുതൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായി പിറക്കുന്നു. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നവമി തിഥിയിൽ ഉണർന്ന നക്ഷത്രത്തിൽ കൗസല്യാത്മജനായിട്ട് അച്യുതൻ പിറക്കുന്നു. അതുപോലെ തന്നെയാണ് കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും പിറക്കുന്നത്. ഈ നാല് കുട്ടികളും അയോധ്യയിൽ വന്ന് പിറന്നതോടുകൂടി അയോധ്യ ആനന്ദാതിരേകത്തിലായി. കൗസല്യയ്ക്ക് അപ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു, തൻ്റെ മകൻ്റെ പിറവിയിൽ നിന്ന് തന്നെ കൗസല്യയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു, ഇത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് തൻ്റെ മകനായി പിറന്ന് വന്നിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ കൗസല്യ പറയുകയാണ്, ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുമ്പേ. അങ്ങയുടെ ആ വലിയ ഈശ്വരീയമായ രൂപം, ആ സർവദർശനം നൽകുന്ന രൂപം, വിശ്വരൂപ ദർശനം നൽകുന്ന ആ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുമ്പേ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ദ്രനീലാഭ പൂണ്ട ഒരു കോമള ബാലനായി ഭഗവാൻ മാറുകയും രാമചന്ദ്രനായി, ശ്രീരാമചന്ദ്രനായി, കൗസല്യ തനയനായി ഈ അയോധ്യയുടെ കൊട്ടാരത്തിൽ ദശരഥ നന്ദനായി വളരുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആനന്ദത്തിൻ്റെ നാളുകളാണ്. ഏറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞ് അവിടെ പിറന്നിരിക്കുന്നത്. ഒന്നല്ല, നാല് കുട്ടികൾ പിറന്നിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തിലായി.
വസിഷ്ഠമുനിയെ, കുലഗുരുവായ വസിഷ്ഠമുനിയെ വിളിച്ച് ദശരഥൻ പറഞ്ഞു കുട്ടികൾക്ക് നാമകരണം വേണം എന്നുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. ആ നാമകരണ ചടങ്ങിൽ വസിഷ്ഠൻ ശ്രീരാമന് രാമൻ എന്ന പേര് തന്നെ ഇട്ടുകൊടുക്കുകയാണ്. രാമൻ എന്ന പേരാണ് ശ്രീരാമന് നൽകുന്നത്. എന്താണ് രാമൻ? എന്തുകൊണ്ട് രാമൻ? രാമൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എഴുത്തച്ഛൻ വളരെ മനോഹരമായി അധ്യാത്മരാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. സമസ്ത ഭൂതങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്ത് വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. സമസ്ത ഭൂതങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു. രാമൻ എല്ലാവരെയും രമിപ്പിക്കുന്നവനാണ്, എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നവനാണ്. തൻ്റെ പിറവി മുതൽ ഏവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് രാമൻ്റേത്. താൻ ഒരുപാട് ദുഃഖങ്ങളുടെ കടലുകളിലൂടെ മനുഷ്യ രൂപത്തിൽ അവതരിച്ചതിനാൽ കടന്നു പോകേണ്ടി വരുമ്പോഴും തനിക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന മഹത്തരമായ ഒരു അവതാരമായി രാമൻ മാറുന്നു. അതുപോലെ തന്നെയാണ് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എല്ലാം തന്നെ. അവർക്ക് ഓരോരുത്തർക്കും വളരെ അർത്ഥവത്തായ അവരുടെ സ്വഭാവത്തിന് അനുസൃതമായ പേരുകൾ വസിഷ്ഠൻ നൽകുകയും അങ്ങനെ അവർ അയോധ്യയിൽ വളരുകയും ചെയ്തു. ഇങ്ങനെ അയോധ്യയിൽ വളർന്നു വരുന്ന കുമാരന്മാർക്ക് വസിഷ്ഠ മഹർഷി തന്നെയാണ് വേദാധ്യയനവും മറ്റ് ശസ്ത്ര അഭ്യസനവും ശിക്ഷകളും നൽകിയത്. അങ്ങനെ വസിഷ്ഠ മുനിയുടെ ആ അധ്യയനത്തിന് കീഴിൽ ഈ നാല് കുമാരന്മാരും വളരുകയും അവർ അവരുടെ ബാലക്രീഡകളിലൂടെയും കൗമാരക്രീഡകളിലൂടെയും എല്ലാം മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി അവിചാരിതമായി മറ്റൊരു സംഭവം അവിടെ അരങ്ങേറുന്നത്. അവിടേക്ക് വിശ്വാമിത്ര മഹർഷി എത്തിച്ചേരുന്നു. അയോധ്യയിലെ ശ്രീരാമചന്ദ്രനെയും സഹോദരങ്ങളെയും കാണുക, ആ ദർശനത്തെ കാംക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വസിഷ്ഠ മഹർഷി അങ്ങോട്ട് എത്തിച്ചേർന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. പിതൃദേവാദികൾക്കായി അമാവാസികൾ തോറും അദ്ദേഹം തൻ്റെ പർണശാലയിൽ വച്ച് യാഗം നടത്താറുണ്ട്. എന്നാൽ വനത്തിലുള്ള തൻ്റെ പർണശാലയിൽ യാഗം നടത്തുന്നതിന് മാരീചൻ, സുബാഹു തുടങ്ങിയ അസുരന്മാർ വളരെയധികം തടസ്സങ്ങളുണ്ടാക്കുന്നു. യാഗത്തെ നശിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും തന്നോടൊപ്പം വനത്തിലേക്ക് അയക്കണം എന്ന അഭ്യർത്ഥനയുമായാണ് വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് എത്തിച്ചേരുന്നത്. വിശ്വാമിത്രൻ്റെ ഈ വരവിൽ ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖം അനുഭവപ്പെടുകയാണ്. എങ്ങനെയാണ് തൻ്റെ കൗമാരപ്രായത്തിലുള്ള ഈ കുട്ടികളെ വനത്തിലേക്ക് പറഞ്ഞു വിടുന്നത്? അവരെ എങ്ങനെയാണ് ഇത്ര ഘോരമായ ഒരു വനത്തിലേക്ക് രാക്ഷസരെ നേരിടുന്നതിന് വേണ്ടി പറഞ്ഞു വിടുന്നത്? അപ്പോഴാണ് നാം നേരത്തെ കണ്ട വസിഷ്ഠവചനം ഉണ്ടാകുന്നത്. വസിഷ്ഠൻ പറയുന്നു മാനവല്ല അല്ല രാമൻ എന്ന് പറയുന്നത്. ഈ രാമൻ എന്ന് പറയുന്നത് മാനവനല്ല, മാനമില്ലാതെ പരമാത്മാവ് ജഗദീശ്വരനാണ്. അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് ദശരഥ മഹാരാജാവിന് ഒരു തരത്തിലും ഖേദമുണ്ടാകേണ്ട എന്ന് പറഞ്ഞു. അതുപ്രകാരം ദശരഥ മഹാരാജാവ്
അനുമതി നൽകുകയും അതിനനുസൃതമായി വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പുറപ്പെടുകയുമാണ് ചെയ്തത്. അവർ ഗംഗാനദിയിൽ കടന്ന് അവരുടെ സഞ്ചാരം തുടരുന്നു, വനത്തിലേക്കുള്ള സഞ്ചാരം തുടരുന്നു. ആദ്യം അവർ എത്തിച്ചേരുന്നത് താടകവനത്തിലാണ്. താടകവനം രാക്ഷസിയായ താടക വസിക്കുന്ന വനമാണ്. അവിടെ ആ താടകവനത്തെക്കുറിച്ച് വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നു, അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല, ഭുവനവാസി ജനം ഭുവന പോറ്റി എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഇവളെ ഭയന്നിട്ട് ആർക്കും തന്നെ ഈ വനത്തിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്ന്. ആ സമയത്ത് താടക അവർക്ക് മുൻപിലേക്ക് എത്തിച്ചേരുകയും രാമൻ്റെ ബാണമേറ്റ് താടക നിലം പതിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇന്നത്തെ രാമായണ സഞ്ചാരം പൂർത്തിയാവുന്നു. ഏവർക്കും നമസ്കാരം.